യാ ദേവി സർവഭൂതേഷു സ്നേഹരൂപേണ സംസ്ഥിത നമസ്തസ്മൈ 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 നമോ നമഃ. യാതൊരു ദേവിയാണോ, യാതൊരു ശക്തിയാണോ, യാതൊരു ഭാവമാണോ, യാതൊരു അവതാരമാണോ സകല ചരാചരങ്ങൾക്കും സ്നേഹമായി ദയയായി കാരുണ്യമായി വർത്തിക്കുന്നത്, ആ ദേവിയെ മുച്ചിലോട്ട് ഭഗവതിയെ ഞാൻ വന്ദിക്കുന്നു. യാ ദേവ സർവഭൂതേഷു രക്ഷരൂപേണ സംസ്ഥിത നമസ്തസ്മൈ 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 നമോ നമഃ. യാതൊരു ദേവനാണോ സകല ചരാചരങ്ങൾക്കും രക്ഷകനായി വർത്തിക്കുന്നത്, ആ പടച്ച തമ്പുരാനെ അള്ളാഹുവിനെ ഞാൻ സ്മരിക്കുന്നു. യാ ദേവ സർവഭൂഷേ സ്നേഹരൂപേണ സംസ്ഥിത നമസ്തസ്മൈ 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 നമോ നമഃ. യാതൊരു ദേവനാണോ സകല ചരാചരക്കും സ്നേഹമായി സൗഹൃദമായി വർത്തിക്കുന്നത്, സാക്ഷാൽ യേശുദേവനെ ഞാൻ വന്ദിക്കുന്നു. എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ അഭിവാദനങ്ങൾ, ആശംസകൾ, പ്രാർത്ഥനകൾ അർപ്പിക്കുകയാണ്. ഞാൻ എന്തെങ്കിലും സംസാരിച്ച് തുടങ്ങുന്നതിനും ആമുഖമായിട്ട് ഒരു വാക്ക് എന്നെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. കാരണം എനിക്കറിയാം നിങ്ങളുടെയൊക്കെ മനസ്സിൽ എന്നെക്കുറിച്ച് അത്ര നല്ല അഭിപ്രായമല്ല ഉള്ളത്. നിങ്ങൾ കണ്ടിട്ടുള്ള സിനിമകളിലും സീരിയലുകളിലും അവസാനം നമ്മുടെ ഇന്നത്തെ മുഖ്യാതിഥിയായി വന്നിരിക്കുന്ന എൻ്റെ കുഞ്ഞൻ കൊച്ചുമോൻ അഭിനയിച്ച ബാലഗണപതിയിലെ കുഞ്ഞാപ്പുവാണ് ഞാൻ. എന്നോട് എല്ലാവർക്കും ദേഷ്യമാണെന്നറിയും. കാര്യം കുഞ്ഞ് ഈ പയ്യനെ ഞാൻ നുള്ളി 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 എൻ്റെ അതവും പതവും വന്നിട്ടുണ്ട്. ഞാൻ ഒരുപാട് നിങ്ങളുടെ മനസ്സിൽ സുഖകരമല്ലാത്ത ഇമേജ് സൃഷ്ടിച്ചിട്ടുള്ള ഒരു പാവപ്പെട്ട കലാകാരനാണ് ഞാൻ. അതുകൊണ്ടാണ് നിങ്ങളുടെ മനസ്സിൽ എന്നെക്കുറിച്ച് അത്ര നല്ല അഭിപ്രായമല്ല ഉള്ളതെന്നും എനിക്കറിയാം. അപ്പം നേരത്തേക്ക് ദയവായി എൻ്റെ സഹോദരി സഹോദരന്മാർ അഭിപ്രായം ഒന്ന് മാറ്റിവെക്കുക. ഇതൊരു കൂട്ടായ്മയാണ്. സ്നേഹത്തിൻ്റെ, കാരുണ്യത്തിൻ്റെ, പരസ്പര സ്നേഹത്തിൻ്റെയും സഹകരണത്തിൻ്റെയൊക്കെ ഒരു കൂട്ടായ്മയാണ്. നിങ്ങളെപ്പോലെ എനിക്കും അറിയാം പ്രവാസി ജീവിതം വൈരുദ്ധ്യങ്ങളുടെ സങ്കീർണതകൾ നിറഞ്ഞതാണ്. ഒരുപാട് ഒരുപാട് വൈരുദ്ധ്യങ്ങളുടെ സങ്കീർണതകൾ നിറഞ്ഞതാണ് പ്രവാസി ജീവിതം. ആ പ്രവാസി ജീവിതത്തിനിടയിൽ ഈ കൂട്ടായ്മ, ഈ സ്നേഹത്തുരുത്തൊരു പച്ച തുരുത്ത് തന്നെയാണ്. പ്രത്യേകിച്ച് കാസർഗോട്ടുകാരുടെ, കാഞ്ഞങ്ങാട്ടുകാരുടെ ഈ കൂട്ടായ്മ. ഞാനിത് വെറുതെ പറയുന്ന പാഴ്വാക്കല്ല. കാസർഗോട്ടുകാർ, കാഞ്ഞങ്ങാട്ടുകാർ സ്നേഹമുള്ളവരാണ്, ദയയുള്ളവരാണ്, കാരുണ്യമുള്ളവരാണ്. പരസ്പരം സ്നേഹിക്കുവാനും സഹായിക്കുവാനും സഹകരിക്കുവാനും ക്ഷമിക്കുവാനുള്ള സംസ്കാരം വെച്ച് പുലർത്തുന്നവരാണ്. എനിക്ക് അനുഭവമുണ്ട്. വെറുതെ സുഖപ്പെടാനോ കൈയടിക്കോ വേണ്ടി പറയുന്നതല്ല. എത്രയോ വർഷങ്ങളായി എനിക്ക് കാഞ്ഞങ്ങാടും കാസർഗോഡുമായിട്ട് അങ്ങനെയുള്ള ആളുകളായിട്ട് ബന്ധമുണ്ട്. എൻ്റെ ഒരുപാട് ഒരുപാട് സുഹൃത്തുക്കളുണ്ട് അവിടെ. ഒരുപാട് കളിയാട്ട, പെൺകളിയാട്ടത്തിനൊക്കെ ഞാൻ അവിടെ മുഖ്യാതിഥിയായിട്ട് പലതവണ പോയിട്ടുണ്ട്. ഞാൻ ഉറഞ്ഞ തുള്ളി ഒരു അവസരത്തിൽ ഞാൻ അറിയാതെ, ഇപ്പോൾ ഇവിടെ അവസാനത്തെ അത് വന്നപ്പോഴത്തേക്ക് എനിക്കൊരു ആകപ്പാടൊരു സംഭ്രമം പോലെ തോന്നി. യഥാർത്ഥ ശക്തി രൂപം അത് തന്നെയാണ്. ഇതൊരു പ്രത്യേക ജാതി മതസ്ഥരുടെ, പ്രത്യേക ജാതിയുടെ കൂട്ടായ്മയാണ് സ്നേഹമാണ്, സ്നേഹ കൂട്ടായ്മയാണ്, സൗഹൃദ കൂട്ടായ്മയാണ്. ഒരുപാട് ഒരുപാട് നല്ല കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ഏതായാലും നിങ്ങളെല്ലാവരും പ്രവാസി ജീവിതം അനുഭവിക്കുന്നവരാണ്. ജീവസന്ധാരണത്തിന് വേണ്ടി വർഷങ്ങൾക്ക് മുമ്പ് നാടും വീടും എല്ലാം വിട്ട്, പ്രദേശങ്ങളെല്ലാം വിട്ട്, വേരുകൾ നഷ്ടപ്പെടുത്തി ജീവസന്ധാരണത്തിനായി കഷ്ടപ്പെടാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ജീവിതമാകുന്ന സാഗരത്തിൽ നമ്മൾ ആരാലോ തള്ളി ഇറക്കപ്പെട്ടിരിക്കുന്നു, ചാടിക്കപ്പെട്ടിരിക്കുന്നു. മറികടന്നേ പറ്റൂ. എല്ലാം പ്രതിബന്ധങ്ങളെയും അതിജീവിച്ചുകൊണ്ട്, എല്ലാത്തിനെയും എന്താ വെല്ലുവിളിച്ചുകൊണ്ട് നമുക്ക് അക്കരെ കടന്ന് മറികര കണ്ടെത്തി കീഴടക്കി സ്നേഹവും സമ്പത്തുമായിട്ട് നമ്മുടെ നാട്ടിൽ തിരിച്ചെത്തിയേ പറ്റൂ. നിങ്ങളെ കാത്തുകൊണ്ട് ഒരുപാട് പേരിരിക്കുന്നുണ്ട്. നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രയാസങ്ങളും വിഷമങ്ങളും എല്ലാം മാറിപ്പോകും. നിങ്ങളുടെ ജീവിതത്തിലുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കടന്നുപോകും. അച്ഛനും അമ്മയും കടന്നുപോകും, സഹോദരങ്ങളും സുഹൃത്തുക്കളും സഹപാഠികളും അയൽക്കാരും എല്ലാം കടന്നുപോകും. അവസാനം നിങ്ങളും കടന്നുപോകും. ഈ രാജ്യവും പ്രപഞ്ചവും മാത്രം നിൽക്കും. എല്ലാ വിഷമങ്ങളും കടന്നുപോകും, എല്ലാ സന്തോഷവും കടന്നുപോകും, എല്ലാ ദുഃഖങ്ങളും കടന്നുപോകും, എല്ലാ ലാഭങ്ങളും കടന്നുപോകും. ഒന്നിനെക്കുറിച്ചും ചിന്തിച്ച് വിഷമിക്കാതിരിക്കുക എന്ന സന്ദേശം തന്നെയാണ് ഞാൻ ഇന്ന് തരാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നിനെക്കുറിച്ച് വ്യാകുലപ്പെടരുത്. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്, കഴിഞ്ഞ കാല ജീവിതത്തിൽ എന്തെല്ലാം നല്ല കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വിവാഹം കഴിച്ചപ്പോൾ നിങ്ങൾ വിചാരിക്കും അതാണ് ഏറ്റവും നല്ലത്, അതും കടന്നുപോയില്ലേ പത്ത് ദിവസം കഴിഞ്ഞപ്പോൾ. ഒരു കുട്ടി ഉണ്ടായപ്പോൾ വിചാരിക്കും അതാണ് ഏറ്റവും വലിയ ഭാഗ്യമെന്ന്, അതും കടന്നുപോയില്ലേ. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം വിരഹങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നിങ്ങളുടെ അച്ഛനമ്മമാർ, പലരുടെയും അച്ഛനമ്മമാർ മരിച്ചിട്ടില്ലേ, അകന്നു പോയിട്ടില്ലേ, വേർപിരിഞ്ഞിട്ടില്ലേ, അതെല്ലാം കടന്നുപോയില്ലേ. ഇനിയും വരുന്ന എല്ലാ ദുരന്തങ്ങളും
എല്ലാ നല്ലതും നല്ല അനുഭവങ്ങളെല്ലാം കടന്നു പോകും. ഒന്നിനെ കുറിച്ച് വ്യാകരപ്പെടാം. ഇന്നാണ് വലുത്, ഈ കൂട്ടായ്മയാണ് വലുത്, ഈ സ്നേഹമാണ് വലുത്. അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളായിരിക്കണം. കുട്ടികളെയൊക്കെ വളർത്തുന്നതിന് വേണ്ടി നിങ്ങൾ വ്യാകരപ്പെടുക. ഒരുപാട് നിങ്ങളെ പ്രയാസപ്പെടുന്നുണ്ട്, പക്ഷെ പഠിപ്പിക്കുന്നതോടൊപ്പം അവരുടെ സ്നേഹത്തിൻ്റെ വില എന്താണെന്ന്, അതിൻ്റെ ധർമ്മം എന്താണെന്നും ലക്ഷ്യം എന്താണെന്ന് നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അറിയാമല്ലോ നമ്മുടെ രാജ്യത്തിൻ്റെ സ്ഥിതിയെക്കുറിച്ചൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ. ജാതിയും മതവും രാഷ്ട്രീയവും, ഞാൻ അടിവരയിട്ട് പറയട്ടെ, ജാതിയും മതവും രാഷ്ട്രീയവും വികലമാക്കിക്കൊണ്ടിരിക്കുന്ന, വികൃതമാക്കിക്കൊണ്ടിരിക്കുന്ന, വിരൂപമാക്കിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രതല സന്താനങ്ങളാണ് നിങ്ങളും ഞാനും ഒക്കെ. പരസ്പര സ്നേഹമില്ല, സഹായമില്ല, സഹകരണമില്ല, ക്ഷമയില്ല. ഒരു ചെറിയ തെറ്റ് പോലും ക്ഷമിക്കുവാനുള്ള മനസ്സ് നിങ്ങളിലും എനിക്കും ഇല്ല. ഞാൻ അടിയൊരയിട്ട് പറയട്ടെ, ഒരു നിമിഷ ക്ഷമ കൊണ്ട് ഒരു ദുരന്തം നമ്മുടെ ജീവിതത്തിൽ ഒഴിവാക്കാൻ സാധിക്കും. ഓർക്കുക പ്രിയപ്പെട്ട സഹോദരിമാർ, കുറിച്ചിടുക. സർവം സഹായ ഭൂമിയെപ്പോലെ ക്ഷമിക്കേണ്ടവളാണ് അമ്മമാർ, സഹോദരിമാർ, ഭാര്യമാർ, വനിതകൾ. നിങ്ങൾക്കില്ലാത്തത് അത് തന്നെ. ക്ഷമിക്കാൻ പഠിക്കണം, ഏതിനെയും ക്ഷമയോട് നേരിടാൻ പഠിക്കണം. അതൊക്കെയാണ് അസഹിഷ്ണുത, അസഹിഷ്ണുത എന്നൊക്കെ പറയുന്നത്. എന്തിനേയും നേരിടാനുള്ള ശക്തി ഉണ്ടാകണം. അവിടെയാണ് നമ്മുടെ ജയം. മറ്റുള്ളവരെ സ്നേഹിക്കുവാനും സഹായിക്കാനും സഹകരിക്കുവാനുള്ള ധർമ്മമാണ് ജീവിത ലക്ഷ്യമെന്ന് നിങ്ങൾ കുറിച്ചിടണം. ഈ കല്യാൽ കൂട്ടായ്മയുടെ ലക്ഷ്യവും ഉദ്ദേശവും അത് തന്നെയാണ്. എനിക്കിവിടെ വന്നപ്പോൾ മനസ്സിലായി, ഞാൻ മനസ്സിലാക്കി, ഇത് പടരണം, വളരണം, ഈ ആശയം വളരണം. ഇന്ത്യയാകെ, നാടാകെ, ലോകമാകെ ഈ ആശയം വളർന്ന് പന്തലിക്കണം. പരസ്പരം സ്നേഹിക്കും, സ്നേഹവും സഹായവും സഹകരണവും എല്ലാത്തിനുപരി എന്നുള്ള സത്യം മനസ്സിലാക്കണം. കുട്ടികളെ ധൈര്യം പഠിപ്പിക്കണം. ധൈര്യത്തോടെ എല്ലാത്തിനും നേരിടാനുള്ള ശക്തി അവർക്ക് പകർന്നു കൊടുക്കണം. പരാജയങ്ങൾ എപ്പോഴും ജീവിതത്തിൽ ഉണ്ടാകും. ആ പരാജയങ്ങളെ നേരിടുവാനുള്ള ശക്തി ഉണ്ടാക്കലാണ് നമ്മുടെയൊക്കെ ലക്ഷ്യം. ഒരു കാര്യം കൂടി, ഒരു സന്ദേശം കൂടി എനിക്ക് തരാനുണ്ട്. കാര്യം നിങ്ങൾ പലർക്കും അറിയാം, ഞാൻ ഒരു മഹാരോഗത്തെ അതിജീവിച്ച ആളാണ്. ക്യാൻസർ എന്ന മഹാരോഗത്തെ അതിജീവിച്ച് രണ്ടാം ജന്മത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അതിനെക്കുറിച്ച് കൂടി ഒരു വാക്ക്, നിങ്ങളാരും ക്യാൻസറിനെ കുറിച്ച് ഭയക്കരുത്. അതിനെ അതിജീവിക്കാനുള്ള ശക്തി നിങ്ങൾക്കുണ്ടാകണം. ഏതിനെ അതിജീവിക്കണം, ഞാൻ നേരത്തെ പറയും, ഏത് അതിജീവിക്കാനുള്ള ശക്തി. കീമോതെറാപ്പിയോടൊപ്പം ധൈര്യോതെറാപ്പി കണ്ടുപിടിച്ച ആളാണ് ഞാൻ. പണ്ടത്തെ പോലെ ഭയക്കേണ്ട അസുഖമല്ല ക്യാൻസർ. പണ്ടൊക്കെ 6 മാസമായിരുന്നു. എനിക്കറിയാം, എനിക്ക് 60, പുരുഷന്മാരായതുകൊണ്ട് പ്രായം പറയാം, എനിക്ക് 68 വയസ്സായി. ഒരു 58-കാരൻ എൻ്റെ മുമ്പിൽ, വയ്യേ റഹീം, എന്നിട്ട് ഇതിൻ്റെ പ്രസിഡൻറ്റ്, എൻ്റെ പഴയ പ്രസിഡൻറ്റ്, 95 ഞാൻ വന്നപ്പോൾ ഒരു കിളവൻ വന്നിരിക്കുന്നല്ലോ ഉദ്ദേശിച്ചു. 58 വയസ്സ്, ഞാൻ 68-കാരൻ ഇവിടെ ഇരിക്കുന്നത്, എന്നോട് പറയാം പ്രായമായില്ലേ ഒന്ന്. കൊച്ച് പയ്യൻ പറയുക, ഒരു ക്യാൻസറിൻ്റെ വക്കത്തുനിന്ന് അതിനെ അതിജീവിച്ച് ഞാൻ 68 വയസ്സായിരുന്നു. ഞാൻ, എനിക്കറിയാം എനിക്ക് ഇനിയിപ്പോൾ എത്ര കാലമാവുള്ള, കൂടിപ്പോയാൽ ഒരു 10-ഓ 30-ഓ 35-ഓ കൊല്ലം. ആർക്കാണ്ട് പിടിച്ചില്ലത്? ഞാൻ 34 മതി, 30 മതി, കുഴപ്പമില്ല. ആ ധൈര്യത്തോടുകൂടി ജീവിതത്തിനെ നേരിടാനുള്ള ബുദ്ധിയും ശക്തിയും പ്രാർത്ഥനയും നമുക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, സത്യം പറഞ്ഞാൽ ഈ കൂട്ടം എനിക്ക് ഒരുപാട് പറയാനുണ്ട്. എനിക്ക് ഇത് വളരെ സന്തോഷകരമായി തോന്നുന്നു. കാര്യം ഇങ്ങനൊരു കൂട്ടായ്മ വളരെ അപൂർവമാണ്. നിങ്ങളുടെ ഈ കുറച്ച് കഴിയുമ്പോൾ ഗൂഗിളിയൊക്കെ കണ്ണുമായി കാണണമല്ലോ, അല്ലെങ്കിൽ പിന്നെ എന്തോ ഒന്ന് കൂട്ടായ്മ. ഏതായാലും നിങ്ങൾ എന്നെ കൂവാതെ രക്ഷപ്പെടുത്തിയ സന്തോഷം. ഇനിയും കാണാം, ഇനി അങ്ങനെ അവസരങ്ങൾ ഉണ്ടാകണം. സിനിമയിലുമൊക്കെ ഞാൻ ഇനി എൻ്റെ വില്ല വേഷങ്ങളൊക്കെ കെട്ടി വരും. എൻ്റെ മുഖത്തെപ്പോഴും ഈ കള്ള ലുക്കുള്ളതുകൊണ്ട് എനിക്ക് മന്ത്രിവേഷം എപ്പോഴും കിട്ടുന്നത്, എനിക്ക് എപ്പോഴും രാഷ്ട്രീയക്കാരുടെ വേഷമാണ് കിട്ടുന്നത്, കാരണം എൻ്റെ മുഖത്തൊരു ഫ്രോഡ് ലുക്ക് ഉണ്ടെന്നാണ് പറയുന്നത്. 105-ാമത്തെ മന്ത്രിവേഷം ഇപ്പോൾ ചെയ്തിട്ടിരിക്കുകയാണ്. സിനിമ സീരിയലും ഇപ്പോൾ മന്ത്രിവേഷം ചെയ്ത്, രണ്ട് പടത്തിൽ ലെഫ്റ്റനന്റ് കേണലിൻ്റെ വേഷം കെട്ടിയ മോഹൻലാലിന് ലെഫ്റ്റനന്റ് കേണലാക്കി. എന്നെ ഒരു മന്ത്രിയെങ്കിലും ആയിക്കൂടായി, ഒന്നുമില്ലെങ്കിലും ഞാനൊരു 100-150 വെച്ച് ഈ കൈ വിറയ്ക്കുന്ന ഈ അസുഖത്തിൻ്റെ ഒരു വഴുണ്ട്, കൈ വിറയ്ക്കല്ല, പേടിച്ചിട്ടൊന്നുമല്ല, കൈ ഇച്ചിരി വിറയിലുണ്ട്. അതൊക്കെ മാറും, ഇതെല്ലാം മാറി. ഞാൻ 35 കൊല്ലമൊക്കെ ഇരുന്നിരിച്ച് വരണ്ടേ. അപ്പോൾ ദയവായിട്ട് നമുക്ക് എല്ലാവർക്കും ഇനി കാണാം. ഇവിടെ സ്വാഗത പ്രസംഗം പറഞ്ഞ ഈ കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കണം. ഇന്നത്തെ ദിവസത്തിൻ്റെ ഓർമ്മയ്ക്കായി എല്ലാവരുടെയും മനസ്സിൽ സൂക്ഷിക്കുവാൻ സ്നേഹമെന്ന വികാരത്തിൻ്റെ ഓരോ മയിൽപ്പീലി തുണ്ട് സമ്മാനിച്ചുകൊണ്ട് ഈ മഹായോഗം ഉദ്ഘാടനം ചെയ്തേ ഞാൻ പ്രഖ്യാപിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും നമസ്കാരം. ഒരു അഭ്യർത്ഥനയുണ്ട് നമ്മുടെ സംഘാടകരും അതുപോലെ തന്നെ സദസ്സിൻ്റെ വഴി നിന്നാണ്. താങ്കളുടെ ഒരു കവിത ഉണ്ട്, അത് 2 വരി ഞങ്ങൾക്ക് വേണ്ടി ചെല്ലണം എന്നുള്ളൊരു അഭ്യർത്ഥന കൂടിയുണ്ട്. നാളെ എൻ ശരീരത്തു നിന്നാത്മാവ് പോയിടുകിൽ, വെറുതെ ഒരു ആഗ്രഹം. നാളെ എൻ, നാളെ നല്ല 35 വർഷമുണ്ട്, അത് ഞാൻ അടുത്ത കവിതയ്ക്ക് അത് ചേർക്കാം.
നാളെ എൻ ശരീരത്തു നിന്നാത്മാവ് പോയിടുകിൽ നാലഞ്ചു പേരെങ്കിലും എൻ ചുറ്റും കൂടിടേണം. അക്ഷരശുദ്ധി വേണ്ടെങ്കിലും ഒരു നാമ ജപമനിക്കേകണം. നിത്യശാന്തിക്കൊരുപായമായി ഒരു ദീപനാളത്തിനൊത്തൊരു ചന്ദനത്തിരി ഒന്നിച്ചു കത്തിക്കേണം. വെറുതെ ചടങ്ങിനായി വായ്ക്കരി വയ്ക്കുവാനുറ്റവരില്ലെങ്കിലും ഒരു ചെറു പുഷ്പമെങ്കിലുമെന്ന് ചുണ്ടിൽ വച്ചിടേണം. വായ്ക്കരി വയ്ക്കുവാനുറ്റവരില്ലെങ്കിലും ഒരു ചെറു പുഷ്പമെങ്കിലുമെന്ന് ചുണ്ടിൽ വച്ചിടേണം. ഒത്തുചേരുവാൻ ബന്ധുക്കളില്ലെങ്കിലും ഒത്തവർ ചേർന്നൊരു കോടി വാങ്ങി എൻ നഗ്നത മറക്കേണം. ആറടി മണ്ണിൽ എന്റെ ശവത്തെ ഇറക്കിയിടുമ്പോൾ ആരെങ്കിലും ഒരു തുള്ളി കണ്ണീരൊഴുക്കണം. കല്ലറ കെട്ടി എന്റെ സ്മാരകമുയർത്തിടേണ്ട നട്ടൽ കല്ലറ കെട്ടി എന്റെ സ്മാരകമുയർത്തിടേണ്ട കല്ലൊന്നു വെച്ചിടേണം. മൺകൂന മധ്യത്തിലായി അതിലിങ്ങനെ കുറിക്കേണം. വികൃതാക്ഷരത്തിൽ ദുഃഖത്തിൽ ജനിച്ചു പിന്നതിലൂടെ വളർന്നൊരു ദുഃഖനായകന്റെ അന്തിമസ്ഥാനമാണിത്. ദുഃഖത്തിൽ ജനിച്ചു പിന്നതിലൂടെ വളർന്നൊരു ദുഃഖനായകന്റെ അന്തിമസ്ഥാനമാണിത്. ലോകരെ മാപ്പ് നിങ്ങൾക്കൊരായിരം മാപ്പവേക്ഷ. സ്നേഹമായിരുന്നു എൻ്റെ ജീവിത പരാജയം. ലോകരെ മാപ്പ് നിങ്ങൾക്കൊരായിരം മാപ്പവേക്ഷ. സ്നേഹമായിരുന്നു എൻ്റെ ജീവിത പരാജയം. സ്നേഹമായിരുന്നു എൻ്റെ ജീവിത പരാജയം.